ഒൻപത് മണി ഒറ്റനോട്ടത്തിലേക്ക് നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ പരസ്പരം പഴിചാരി പോലീസും കോട്ടയം മെഡിക്കൽ കോളേജ് ഡോക്ടർമാരും. രാജ്കുമാറിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടും ഡോക്ടർമാർ വിദഗ്ധ ചികിത്സ നൽകിയില്ലെന്ന് പോലീസ് ആരോപിച്ചു. രണ്ട് തവണ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെന്നും പോലീസ് വ്യക്തമാക്കി. എന്നാൽ രാജ്കുമാറിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടില്ലെന്നും ഇത്തരമൊരു രേഖ ആശുപത്രിയിൽ ഇല്ലെന്നും RMO ഡോക്ടർ രഞ്ജൻ വ്യക്തമാക്കി. അന്വേഷണം അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നതായി ബന്ധുക്കൾ ആരോപിച്ചു. നാട്ടുകാർക്കെതിരെ പോലീസ് കേസെടുത്തത് ഇതിന്റെ തെളിവാണെന്ന് മരിച്ച രാജ്കുമാറിന്റെ ബന്ധു രാജേന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. മരിച്ച രാജ്കുമാറിന്റെ വീട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ സന്ദർശിക്കുകയാണ്. അദ്ദേഹം അല്പസമയം മുൻപാണ് രാജ്കുമാറിന്റെ വീട്ടിലെത്തിയത്. അവിടെ ബന്ധുക്കളോട് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയാണ്. നല്ല ആരോഗ്യമുള്ളവനാ, ഉള്ള തട്ടിക്കൂട്ടി പണി അവൻ നേരത്തെ കാലിൻ്റെ ഒരു പണിക്ക് പോയടുത്ത് ഒരു വാക്കത്തിൽ ഒരു കാര്യം വെച്ചിട്ട് നടക്കാൻ മേലായിരുന്നു. കാലി മേലാകത്തി കമ്പിട്ടു ആ കാലി നേരത്തെ ഇത് ബോളിട്ട് അവനിങ്ങനെ ഇങ്ങനെ തട്ടിച്ചേറ്റി നടക്കത്തുള്ളൂ, അല്ലാതെ അവന് നടക്കാൻ പറ്റില്ല. ആ കാലൊക്കെ അടിച്ച് ഓടിച്ച് തുണ്ടായിട്ടാണ് കിടക്കുന്നത്. അത് അവൻ്റെ ബോഡിയിൽ അടിപൊള്ളത് കാണാതെ ഇരിക്കാൻ വേണ്ടി ഇവർ ഇത്രയും അവനെ 3 ദിവസമായിട്ട് തറയ്ക്കണം. അല്ലാതെ നടക്കാൻ ആള് നല്ല ആരോഗ്യമുള്ള അവനാ, നല്ല കഴിവുള്ളവൻ, നല്ല പിള്ളേരുണ്ട് അവന്. ഞാൻ പിന്നെ ഇവൻ്റെ കാല് മേലാക്കെ വന്നപ്പോൾ പിള്ളേരെ ഒന്ന് പഠിപ്പിക്കാൻ വീട്ടിലില്ലാത്ത കൊണ്ട് അടുത്ത വീട്ടിൽ ചെന്ന് പണി വെച്ച് അതിന് മുമ്പ് ഇവിടെ 3 മണി 4 മണിയാണ് രാവിലെ പറഞ്ഞിരിക്കുന്നത്. അവനോട് ചോദിച്ചു ഇവരെ വിളിച്ചെന്ന് വെച്ചാൽ നേരത്തെ ഇവന് ഇത്രയും വലിയ നമ്പർ ഇവിടെ അടുത്തുള്ളവരുടെ നമ്പറൊക്കെ വിളിച്ചു പോയവരും, അല്ല ഇത്രയും അവനെ ആയിട്ടുണ്ടെന്ന് പോലും വിളിച്ചു പറയാനായിട്ട് അവർ പറഞ്ഞു. അല്ല രാത്രിയും മരിച്ചെന്ന് ആ കൂട്ടത്തിലുള്ളവർ പറയുന്നത്. പിന്നെ ഇനി ബോഡി എടുത്തിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ അവർ ചങ്കുവേദനയാന്ന് പറഞ്ഞ് കൊണ്ടുപോയത്. ഇവർ അറ്റാക്കാന്ന് പറഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരേ ഉള്ളൂ, ഇവർ വിശ്വസിച്ച് ശരിയായിരിക്കുന്നു. പക്ഷെ അറ്റാക്കൊന്നും ഇല്ല അവന്. ഞാൻ എപ്പോഴും പറഞ്ഞു അറ്റാക്കും ഇല്ല. എൻ്റെ ചെറുക്കനെ അടിച്ചൊരു പല്ലൊക്കെ പോയിട്ടുണ്ട് അവനെ ഞാൻ ഇങ്ങനെ നോക്കുന്നത്. ആ പോലീസുകാർ തുടരുത് തുടരുതെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ അവനെ എപ്പോഴും രണ്ടുപേരും അതും ഇങ്ങനെ തൂക്കിയപ്പോൾ ഈ പല്ല് ഞാനിങ്ങനെ തൊട്ടപ്പോൾ ശരീരം ബോഡി നമ്മൾ കാരണം മരിച്ച ആളുടെ ബോഡി നമുക്ക് അറിയാമല്ലോ. ഇന്നലെ ഇന്നും മരിച്ചത് അങ്ങനെയല്ല, അവൻ മരിച്ചത് നേരത്തെ മരിച്ച് അവൻ്റെ ബോഡിയുടെ സൈപ്പ് മാറാൻ വേണ്ടി അവരെ കൊണ്ട് ഭാര്യയിലൊക്കെ ചവിട്ടി അവർ ഒടിച്ചിട്ടുണ്ട്. കാലൊക്കെ കമ്പിയെ വെച്ച് ഒരു കാലിൻ്റെ വെള്ളം പോലിട്ടുണ്ട്, എല്ലാം അടിച്ചു ഒടിച്ചിട്ട്. അതുകൊണ്ട് അവർ കാലിങ്ങോട്ട് തര അങ്ങോട്ട് എന്നെ കൊണ്ടുപോയിക്കത്തുള്ളൂ, തര ഇങ്ങോട്ട് വെച്ച് കാല് അങ്ങോട്ട് അടിച്ച് അടി അവന്റെ ദേഹത്ത് കൊള്ളാത്ത ഇടവില്ല, മുഖത്തടിച്ച് ഈ പല്ല് പോയിട്ടുണ്ട്. അവരിതുപോലെ വെച്ചത് എന്റെ യജമാനെ എനിക്ക് അവന്റെ പോലെ ഇനി ഒരു കുടുംബത്തിൽ ഇതുപോലെ ഒന്നും ഉണ്ടാകില്ല. അവര് ഇങ്ങനെ പോയി കൊണ്ടുപോയി അവര് അവരൊക്കെ ചെയ്യുന്ന ചെയ്യട്ടെ, ജയിലിൽ ഇടുവല്ലോ. ഇത് ഓർത്തിട്ടാ അവൻ ഇടട്ടെ, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് ഇടട്ടെ. നമ്മൾ പോകണ്ടെന്ന് പറഞ്ഞ് എനിക്ക് പോകാനും ആരുമില്ല. ഞാൻ ഈ 3 മക്കളും അവളെയോ, എനിക്ക് വേറെ ആരുമില്ല. ഞാൻ ഇതിനെ കൊണ്ട് എങ്ങനെ പോകും? ഒരു ദിവസം പണിതില്ലെങ്കിൽ ഇവിടുത്തെ ഈ കോളേജ് ഫീസ് അടയ്ക്കാൻ പറ്റില്ല. അത് 9 ദിവസം പണിതാലേ മേടിച്ചിട്ടുള്ളൂ, ഇവന് ഫീസ് അടയ്ക്കാൻ പറ്റത്തില്ല. അതിനടയ്ക്കുന്നു ഇയാളെ കുട്ടി പഠിക്കുന്നു. ഇതിനു വേണ്ടി ഇത് ഈ ലയത്തിൽ വന്ന് ഇരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വീടോടി ഒന്നുമില്ല. ഇത് ഇത് കിടക്കാൻ വേണ്ടി ഇതിനകത്ത് കിടക്കാനും വഴിയില്ല. ഞങ്ങൾക്ക് ഇവിടെ കൊണ്ട് ഇപ്പം ഈ വീട്ടിൽ താമസിക്കാൻ വേണ്ടി ഈ എസ്റ്റേറ്റ് പണിക്ക് ഇറങ്ങിയത്. അതിനുമ്പ് അവിടെ പണിക്കുന്നുണ്ട്. ഈ കിടക്കാനും ഒരു തലശ്ശേരിക്കാൻ വാടകയും കൊടുത്ത് കറണ്ട് ബില്ലും കൊടുത്ത് പിള്ളേരെയും പഠിപ്പിക്കാൻ ഒരു നിവൃത്തി ഇല്ലാത്ത കൊണ്ട് ഒരു വീട്ടിൽ പണിക്കുന്നതിന് എത്ര പൈസ കിട്ടും? അതുകൊണ്ട് പോറ്റാൻ വേണ്ടി പോയതാണ്. അപ്പൊ ഇവന്റെ പുറകെ പോകാൻ ഇനി പിള്ളേരെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവന്റെ ശവ
എനിക്ക് നഷ്ടപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് കോപ്പി എല്ലാം കിട്ടിയോ? അവരവരെ അങ്ങോട്ട് കാണിച്ചതിനോട് പിന്നെ പോയവരൊക്കെ വന്ന് കോപ്പി വാങ്ങിക്കുന്നു. ഞങ്ങൾ അസംബ്ലി ഉന്നയിച്ചപ്പം മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് പോലീസുകാരനെ ഇത് മാറ്റി എടുക്കാൻ നോക്കും. അങ്ങനെ ആദ്യം അവർ പറഞ്ഞത് ഇവരോട്, അപ്പൊ ഇവർക്ക് അറിയത്തില്ല എപ്പോഴാ മരിച്ചത്, ഇപ്പോഴും കാണുന്നില്ല. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രാജ്കുമാറിന്റെ വീട് സന്ദർശിക്കുകയാണ്. അവിടെ എത്തി ബന്ധുക്കളെ കണ്ടു, അവരോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇതിൽ ഗൂഢാലോചനയുണ്ടെന്നും രാജ്കുമാറിനെ മനഃപൂർവ്വം കൊലപ്പെടുത്തുകയായിരുന്നു എന്നുമാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. രാജ്കുമാറിന്റെ വീട്ടിൽ നിന്ന് സിജോ വി ജോൺ ചേരുകയാണ്. സിജോ, പ്രതിപക്ഷ നേതാവ് അവിടെ എത്തിയിട്ടുണ്ട്, അവിടെ ബന്ധുക്കളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഇതിൽ പ്രതിപക്ഷ നേതാവിനോട് പ്രധാനമായും ബന്ധുക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? അല്പ സമയം മുമ്പാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൊല്ലപ്പെട്ട രാജ്കുമാറിന്റെ ഹോസ്പിറ്റലിലെത്തിയത്. അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ തന്നെ മക്കൾ എന്നിവരോട് ആ സംഭവം ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ കാര്യങ്ങൾ ചോദിച്ച് അറിയുന്ന ഒരു കാര്യമാണ് ഉണ്ടായത്. അദ്ദേഹത്തെ ഈ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്ന വഴി അതിക്രൂരമായി തന്നെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുള്ള കാര്യമാണ് കുടുംബാംഗങ്ങൾ അദ്ദേഹത്തോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് സമഗ്രമായ ഒരു അന്വേഷണം വേണം എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ആവശ്യപ്പെട്ടിരുന്നു. ആദ്യ സർക്കാരിന്റെ കാലത്ത് അക്രമ കസ്റ്റഡി മാറ്റങ്ങൾ കൂടുന്നുള്ള സാഹചര്യവും കഴിഞ്ഞ സമയത്ത് അവിടെ തന്നെ സഭയുടെ സഭയിലെ പ്രധാന പ്രതിഷ്ഠിക്കുന്ന സാധിച്ചിരുന്നു. ഇതിന്റെ ഒരു തുടർച്ചയായ പ്രക്ഷോഭം നിലയിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ രാജ്കുമാറിന്റെ വീട്ടിലെത്തി നേരിട്ട കാര്യങ്ങൾ തിരക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച സിപിഎം പ്രാദേശിക നേതാക്കൾക്ക് തന്നെ ആരോപണങ്ങൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളിൽ ശക്തമായ അന്വേഷണം വേണമെന്നുള്ള ഒരു കാര്യവും പ്രതിപക്ഷം നേതാവ് നിർദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാല് ദിവസം, അതായത് 12-ാം തീയതിയാണ് രാജ്കുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതിനുശേഷം 15-ാം തീയതിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. ഒരു സാഹചര്യത്തിലേക്ക് പോലെ ഇത്രയും ദിവസവും കസ്റ്റഡിയിൽ, പോലീസ് കസ്റ്റഡിയിൽ വെച്ചത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഈ ഉദ്യോഗസ്ഥ പങ്കും അന്വേഷിക്കുന്ന കാര്യവും നേതാവ് ആവശ്യപ്പെടുന്നുണ്ട്. അതായത് അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കണ്ടതിന് ശേഷം രമേശ് ചെന്നിത്തല പുറത്തോട്ട് വരും. ശരി, കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്തുമുണ്ട്. ശ്രീജിത്ത്, ഇതിൽ പോലീസ് പറയുന്നത് 2 തവണ മെഡിക്കൽ കോളേജിലെത്തിച്ചു, പക്ഷേ വിദഗ്ധ ചികിത്സ രാജ്കുമാറിന് നൽകിയില്ല എന്നാണ് പറയുന്നത്. ഇതിൽ ഉത്തരവാദിത്തം ഡോക്ടർമാരുടെ തലയിൽ കെട്ടിവെച്ച് മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമം എന്ന രീതിയിലും ആരോപണം ഉയരുന്നുണ്ട്. ഇതിന് എന്ത് വിശദീകരണമാണ് ഡോക്ടർമാരടങ്ങുന്ന സംഘം നൽകുന്നത്? ദിവ്യ, രണ്ടാമത് പറഞ്ഞ വിശദീകരണം, അതായത് ഡോക്ടർമാരുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാനുള്ള നീക്കം ഉണ്ട് എന്ന ആരോപണം ഏതാണ്ട് ഒരു പരിധിവരെ വസ്തുതയാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു രോഗിയെ കൊണ്ടുവന്നു എന്ന് ഒരു പക്ഷേ അവർക്ക് സാധൂകരിക്കാനാകും. പക്ഷേ അദ്ദേഹത്തിന് വേണ്ട ചികിത്സ ഏർപ്പെടുത്താനോ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കൊണ്ടുവരാനോ അതെല്ലാം വേണ്ട ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവിടെ ചികിത്സിപ്പിക്കാൻ ഈ ജയിൽ ഉദ്യോഗസ്ഥർ പോലും തയ്യാറായില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം ആശുപത്രി രേഖകൾ ഒന്നും തന്നെ രാജ്കുമാറിൻ്റെ പേരുകളോ മറ്റ് നടപടികളോ ഒന്നുമില്ല. അതായത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇടുക്കിയിൽ നിന്ന് റഫർ ചെയ്ത് വിടുമ്പോൾ ഇവിടെ എത്തിക്കണമെന്നുള്ള സാഹചര്യത്തിൽ ഇവിടെ എത്തിച്ച് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം ആശുപത്രിയിൽ രോഗിയെ എത്തിച്ചാൽ അവിടെ കൃത്യമായ രേഖകളുണ്ടാകും. ആ രേഖകളിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റഫർ ചെയ്യുന്ന വളരെ സാധാരണമായ സംവിധാനങ്ങളായിരിക്കും ആശുപത്രികളിൽ ഉണ്ടാകുക. പ്രത്യേകിച്ച് പ്രിസണിൽ, അത് ജയിലിൽ നിന്നും മറ്റും കൊണ്ടുവരുന്ന സമയത്ത് അത്തരത്തിൽ കസ്റ്റഡി മർദ്ദനമോ അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയോ മറ്റോ ഉണ്ടെങ്കിൽ പ്രത്യേക പരിഗണന നൽകുന്ന സാഹചര്യമുണ്ടെന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് രാജ്കുമാറിന്റെ കൊലപാതകത്തിൽ അടിമുടിയുണ്ടായ ദുരൂഹത,
കേസ് അട്ടിമറിക്കുന്നതിനുള്ള നീക്കം ഈ കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ നൽകുന്ന വാർത്തകളിലും അത്തരം ചില നീക്കങ്ങൾ ഉണ്ടായി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡോക്ടർമാർ നൽകുന്ന വിശദീകരണവും അതുതന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഡോക്ടർമാർക്ക് വീഴ്ച ഉണ്ടായി എന്ന് പറയുന്നു. അതായത് ഡോക്ടർമാരുടെ അടുത്തേക്ക്, അതായത് ന്യൂറോ വിഭാഗത്തിലേക്ക് അടക്കം കൃത്യമായി താൻ ഈ രോഗിയെ പരിശോധിച്ചിട്ടില്ല എന്ന് ഡോക്ടർ ഭട്ട് പറയുന്ന സാഹചര്യവുമുണ്ട്. അതായത് ഈ ഒരു എന്തൊക്കെയോ ഒളിച്ചു വെക്കാനുള്ള വളരെ കൃത്യമായ ദുരൂഹമായ നീക്കങ്ങൾ രാജ്കുമാറിനെ കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് ഇത് എന്ന തരത്തിലേക്ക്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാധാരണ കസ്റ്റഡി മരണം എന്നതിനപ്പുറത്തേക്ക് ആസൂത്രിതമായ പല തെളിവുകളും നശിപ്പിക്കുമ്പോൾ ഇതിൽ അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ കൂടിയുണ്ട് എന്ന് വ്യക്തമാകേണ്ടി വരും. എന്തായാലും ക്രൈംബ്രാഞ്ച് സംഘം കോട്ടയം മെഡിക്കൽ കോളേജിലും ഒരുപക്ഷെ ഇന്നോ നാളെയോ എത്തി ഡോക്ടർമാരുടെ മൊഴിയെടുക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ദിവ്യ, അതായത് ശ്രീജിത്ത്, പോലീസ് പറയുന്നു രണ്ട് തവണ മെഡിക്കൽ കോളേജിലെത്തിച്ചു, ചികിത്സ നൽകിയില്ല ഡോക്ടർമാർ എന്ന്, വിദഗ്ധ ചികിത്സ ലഭിച്ചില്ല എന്ന് പറയുന്നു. പക്ഷേ ഡോക്ടർമാർ പറയുന്നു അവിടെ ആർഎംഒ തന്നെ പറയുന്നു എത്തിച്ചിട്ട് പോലുമില്ല, ഹോസ്പിറ്റലിൽ രാജ്കുമാറിനെ എത്തിച്ചിട്ട് പോലുമില്ല എന്ന് പറയുന്നു. ഇത് വ്യക്തമായും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം തന്നെയാണ് ഉണ്ടാകുന്നത് എന്നല്ലേ? ദിവ്യ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രാജ്കുമാറിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയിൽ അത്തരത്തിലൊരു റെക്കോർഡിങ്ങുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ആരോ തീരുമാനിച്ചിരുന്നു. അതാണ് യഥാർത്ഥത്തിലുണ്ടായത്. ഒരുപക്ഷെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പരിസരങ്ങളിലോ അല്ലെങ്കിൽ ആശുപത്രിക്കുള്ളിലേക്കോ ഒക്കെ കയറുന്ന ദൃശ്യങ്ങളോ മറ്റോ വന്നേക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പോയി അതിനനുസരിച്ചുള്ള പരിശോധനയോ തുടർ പരിശോധനയോ നൽകിയിട്ടില്ല എന്ന് അവർ വേരിഫിക്കേഷൻ, രേഖകൾ വേരിഫിക്കേഷൻ നടത്തിയ ശേഷമാണ് ഡോക്ടർമാർ നമ്മളോട് പറയുന്നത്. അവരങ്ങനെയാണ് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് വളരെ ഗുരുതരമായൊരു വീഴ്ചയുണ്ടായി. ആ വീഴ്ചയ്ക്ക് കാരണമെന്ത്, എന്തൊളിക്കാൻ വേണ്ടിയാണ് അത്തരത്തിൽ ചില നീക്കങ്ങൾ നടന്നത് എന്നതാണ് ഇനി കണ്ടെത്തേണ്ടത്. സ്വാഭാവികമായ ഒരു അന്വേഷണ സംഘത്തിന് മാത്രമേ കണ്ടെത്താനാകൂ. പക്ഷേ പോലീസിനെതിരെ ഉയർന്ന ആരോപണമാണ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. ആ ക്രൈംബ്രാഞ്ച് അന്വേഷണം കൊണ്ട് ഇക്കാര്യത്തിലൊക്കെ ഒരു അന്തിമമായ വ്യക്തത വരുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ട. മറിച്ച് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നു, അവിടെ നിന്ന് വിദഗ്ധ ചികിത്സ ലഭിക്കാത്തതാണ് രാജ്കുമാറിന്റെ മരണത്തിന് കാരണമായത് എന്ന് തെളിയിക്കാനുള്ള ഒരു ശ്രമമല്ലേ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്? തീർച്ചയായും ആദ്യം മുതൽ തന്നെ പോലീസ് കൈയൊഴിഞ്ഞ് രക്ഷപ്പെടാനാണ് ഈ കേസിൽ ശ്രമിച്ചിട്ടുള്ളത്. അതായത് നാട്ടുകാരാണ് രാജ്കുമാറിനെ മർദ്ദിച്ചത് എന്ന ആരോപണമാണ് ആദ്യഘട്ടത്തിൽ അവർ ഉന്നയിച്ചത്. രണ്ട്, ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലുള്ള പല CCTV ദൃശ്യങ്ങളടക്കം മായിച്ചുകൊണ്ട് രാജ്കുമാറിനെ പോലീസ് നാട്ടുകാർ വളഞ്ഞു വെച്ച് മർദ്ദിച്ചാണ് പോലീസിൽ ഏൽപ്പിച്ചത് എന്ന് പറയുമ്പോൾ, അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം, അതായത് മെഡിക്കൽ കോളേജിൽ ഒരു വഴിപാട് ചികിത്സ എന്ന നിലയിൽ അതുവഴി കയറ്റി ഇറക്കിക്കൊണ്ട് പോകുന്ന സാഹചര്യം മാത്രമാണ് ഉണ്ടാകുന്നത് എന്ന വാദം വിശ്വസിക്കേണ്ടി വന്നാൽ അത്യന്തം ഗുരുതരമായ വീഴ്ചകൾ തന്നെ ഉണ്ടായിരിക്കുന്നു. അത്യന്തം ഗുരുതരമായ ക്രൂരകൃത്യങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ രാജ്കുമാറിനെതിരെ ഉണ്ടായിരിക്കുന്നു. മനുഷ്യാവകാശ ലംഘനം ഉണ്ടായിരിക്കുന്നു. ഇത്രയും മർദ്ദനം ഉണ്ടായിട്ട് പോലും ഒരു ചികിത്സ നൽകാൻ, വേണ്ട ചികിത്സ നൽകാൻ പോലും തയ്യാറായില്ല എന്നതാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചാൽ വാരിയലിനടക്കം പൊട്ടലേറ്റു എന്ന് പറയുമ്പോൾ, ശരീരം ഏതാണ്ട് എല്ലാ ഭാഗത്തും മർദ്ദനമുണ്ട് എന്ന് പറയുമ്പോൾ അത്യന്തം ഗുരുതരമാണ് സാഹചര്യം. അത്രയും ക്രൂരമായ പീഡനമാണ് രാജ്കുമാർ ഏൽക്കേണ്ടി വന്നത്. ഒരുപക്ഷെ ഉദയകുമാറിൻ്റെ ഉരുട്ടിക്കൊലയ്ക്ക് സമാനമായ രീതിയിലുള്ള മറ്റൊരു സംഭവം കൂടിയാണ് ഈ ഒരു കേസിൽ ഉണ്ടായത് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ദുരൂഹത ഒരുപാടുണ്ട്. കസ്റ്റഡിയിലെടുത്ത ദിവസം എന്തുകൊണ്ട് അത്ര ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല? എന്തുകൊണ്ട് രാജ്കുമാറിനെ പോലെയുള്ള ഒരാളെ മർദ്ദിച്ച് കൊലപ്പെടുത്തണം? അത് ആരുടെ താല്പര്യമാണ്? അത്തരം ഒരുപാട് കാര്യങ്ങൾ ദുരൂഹമായി നിൽക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ചുരുൾ വരും ദിവസങ്ങളിൽ മാത്രമേ അഴിയുകയുള്ളൂ. പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷണം എത്രത്തോളം ഗൗരവമായി ഇക്കാര്യത്തിൽ പോകും, സർക്കാരിന് എത്രത്തോളമാണ് ഇക്കാര്യത്തിലുള്ള താല്പര്യം എന്നതെല്ലാം ഇനി നിർണായകമാകും. എന്തായാലും അത്യന്തം ദുരൂഹമായ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീജിത്ത്, ഇനി അങ്ങോട്ടുള്ള അന്വേഷണത്തിൽ ഒരുപക്ഷെ നിർണായകമാകുന്നതും ഇപ്പോൾ ഡോക്ടർമാരുടെ ഈ വിഷയത്തിൽ ഡോക്ടർമാരുടെ മൊഴി തന്നെയായിരിക്കില്ലേ? ആ
ഡോക്ടർമാരുടെ മൊഴി വളരെ നിർണായകമാണ്. അതായത് ഡോക്ടർമാർ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ ചികിത്സ ഇവിടെ എത്തിച്ചിട്ടില്ല, രാജ്കുമാറിനെ ഒരു ഡോക്ടർമാരും കണ്ടിട്ടില്ല, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ആരും കണ്ടതായുള്ള വിവരവുമില്ല എന്ന് ന്യൂറോ വിഭാഗം ഉൾപ്പെടെ പറയുന്നു. RMO ഉൾപ്പെടെ പറയുമ്പോൾ എടുത്തു പറയേണ്ടത് അതൊരു പ്രധാനപ്പെട്ട തെളിവാണ്. രണ്ട്, രാജ്കുമാറിനെ 12-ാം തീയതി പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റുമ്പോൾ വളരെ സുഗമമായി നടന്നു പോകുന്ന രാജ്കുമാറിനെ പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തെ സ്ട്രക്ചറിൽ വന്നാണ് മജിസ്ട്രേറ്റ്, സ്ട്രക്ചറിൽ കിടത്തിയിരുന്ന രാജ്കുമാറിനെ പുറത്തെത്തിയാണ് മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ ആ 4 ദിവസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങൾ എന്ത് എന്നുള്ളത് വളരെ നിർണായകമാണ്. മാത്രമല്ല മജിസ്ട്രേറ്റിനെ കാണാൻ കൊണ്ടുപോകുന്ന സമയത്ത് CCTV ഓഫായിരുന്നു അത് എന്നും പറയുമ്പോൾ അതുവരെ പ്രവർത്തിച്ചിരുന്ന CCTV എന്തുകൊണ്ട് ഓഫ് ചെയ്തു എന്ന ചോദ്യം പ്രസക്തമാണ്. രണ്ടാമത്, പല ദൃശ്യങ്ങളും ഇതിലെ മായ്ച്ചു കളഞ്ഞതായുള്ള സൂചനകളും അല്ലെങ്കിൽ ആരോപണങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദമുള്ള ഒരു കേസ് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ക്രൈംബ്രാഞ്ചിനെ അന്വേഷിച്ചാൽ എന്താണ് സംഭവം എന്ന് പിടികിട്ടാവുന്ന ഒരു സംഭവം മാത്രമാണ് ഇത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമോ, സർക്കാർ അത്രത്തോളം താല്പര്യമെടുത്ത് തന്നെയായിരിക്കും ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുക എന്നതും ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും പ്രതിപക്ഷ നേതാവ് രാജ്കുമാറിൻ്റെ വസതിയിലെത്തി സന്ദർശിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറ്റക്കാരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു, ആ വാക്കുകൾക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നതാണ് കാത്തിരുന്നു കാണേണ്ടത്. തീർച്ചയായും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നെടുങ്കണ്ടത്ത് രാജ്കുമാറിന്റെ വസതിയിലെത്തി മടങ്ങുകയാണ്. അദ്ദേഹം അല്പസമയം മുൻപാണ് അവിടെ എത്തിച്ചേർന്നത്. അവിടെ എത്തി അദ്ദേഹം ബന്ധുക്കളെ കണ്ടു, ബന്ധുക്കളോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും തീരുമാനം. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. സമരം ശക്തമാക്കുമെന്നും രാജ്കുമാറിന്റെ ബന്ധുക്കൾക്ക് നീതി ഉറപ്പാക്കാനുമാണ് കോൺഗ്രസ് ശ്രമമെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ബന്ധുക്കൾക്ക് ഉറപ്പു നൽകിയത്. ഞാൻ ഈ രാജ്കുമാറിന്റെ കുടുംബത്തെ കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് എന്റെ ക്രൂരതകളെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ രാത്രിയിൽ 12 മണിയോടെ ഈ രാജ്കുമാറിനെ ഇവിടെ വിലങ്ങിട്ട് കൊണ്ടുവന്ന് 4 പോലീസുകാരും ഒരു വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഭീകരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ അയൽവക്കക്കാരും അതോടൊപ്പം തന്നെ വീട്ടുകാരും പറയുന്നത്. അത് നേർ ദൃക്സാക്ഷികളുണ്ട്, ഈ മർദ്ദനം നടത്തിയതിൻ്റെ ദൃക്സാക്ഷികളുണ്ട്. വളരെ ഭീകരമായ ഒരു പോലീസ് മർദ്ദനമാണ്, ലോക്കപ്പ് മർദ്ദനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. വാസ്തവത്തിൽ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരകൃത്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. രാജ്കുമാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി അത് നോക്കുക എന്നുള്ളതല്ലാതെ ലോക്കപ്പിൽ വെച്ച് മർദ്ദിച്ചു കൊല്ലുന്ന നടപടിയെ ഒരിക്കലും ന്യായീകരിക്കാൻ സാധ്യമല്ല. ഈ വിഷയം PT തോമസ് MLA നിയമസഭയിൽ ഉന്നയിച്ചത്. വാക്കൌട്ട് പ്രസംഗത്തിൽ തന്നെ ഞാനിത് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി തന്നെ ഞങ്ങളോട് സമ്മതിച്ചു അവസാനം ഇത് പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായി വീഴ്ചയുണ്ട് എന്നുള്ളത്. പക്ഷേ ഇതിൽ 2-3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, SP പറയുന്നു 4 ദിവസമായി കസ്റ്റഡിയിലെടുത്ത് താൻ അറിഞ്ഞില്ല എന്ന്. എന്ത് പോലീസ് സംവിധാനമാണ് കേരളത്തിലെ? ആഭ്യന്തര വകുപ്പിനും നാഥനും നമ്പിയുമില്ലാതായി മാറിയിരിക്കുന്നു. ഒരു മനുഷ്യനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത വിവരം ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് SPയെ അറിയിക്കുന്ന സംവിധാനമില്ലേ? എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? എല്ലാ ദിവസവും എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നും രാവിലെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും വിളിച്ച് SPയും ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥന്മാരെ അറിയിക്കണമെന്നാണ് നിയമം, ചട്ടം അതാണ്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ കേസ് വഴിതിരിച്ചു വിടാനുള്ള വളരെ ബോധപൂർവമായ നീക്കം നടക്കുകയാണ്. നാട്ടുകാര് ഈ രാജ്കുമാറിനെ മർദ്ദിച്ചതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ നീക്കം നടത്തുകയാണ്. കാരണം ഈ കേസിലെ കുറ്റവാളികൾ പോലീസുകാരായതുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി പുതിയ കഥകൾ മെനഞ്ഞെടുക്കുകയാണ്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതുവരെ നമ്മൾ പോലീസ് അന്വേഷണമാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് SP ഉൾപ്പെടെയുള്ളവർ കേസ് വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ മാത്രമേ വസ്തുതകൾ പുറത്തു വരികയുള്ളൂ. അതുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇതൊരു ജുഡീഷ്യൽ അന്വേഷണം. ഇന്നലെ ഞാൻ വീണ്ടും അസംബ്ലി ഉന്നയിച്ചു. രാവിലെ ഞാൻ പറഞ്ഞത് ഈ കേസ് മറിക്കാൻ നോക്കുന്നു.
ഇതിനകത്ത് വലിയ ദുരൂഹതകൾ ഉണ്ടാകുന്നു, പോലീസുകാരെ സംരക്ഷിക്കാനുള്ള മാർഗം. അപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ മറുപടി, ഒരു കാരണവശാലും ആരെയും സംരക്ഷിക്കില്ല, ആരെയും കുറ്റക്കാർ ആരാണെങ്കിലും അവരെ ശിക്ഷിക്കും, നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇന്നലെ എസ് പിയുടെ ഭാഷ്യം കേട്ടപ്പോൾ തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ ഗൂഢശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ മാത്രമേ വസ്തുതകൾ പുറത്തു വരികയുള്ളൂ. പിന്നെ ഈ കുടുംബത്തിന് ഇത് പോലീസ് അടിച്ചു കൊന്നതാണ്, പോലീസ് ഉരുട്ടിക്കൊന്ന സംഭവമാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം നിരവധി മനുഷ്യ ജീവനുകളാണ് പോലീസ് സ്റ്റേഷനുകളിൽ ലോക്കപ്പുകളിൽ പൊലിഞ്ഞുപോയത്. ഇതൊരു കിരാതമായ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. മുഖ്യമന്ത്രിക്ക് യാതൊരു നിയന്ത്രണവും പോലീസിലില്ല എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോക്കപ്പിൽ ആളുകളെ ഉരുട്ടിക്കൊല്ലുന്ന ഏറ്റവും വലിയ സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് കേരളത്തിൽ ഒരിക്കലും ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഈ പാവപ്പെട്ട ഒരു മനുഷ്യനെ ഞങ്ങൾ ഇയാൾക്ക് എഴുത്തും വായനയും തമിഴല്ലാതെ വേറെ ഒന്നും അറിയില്ല. ഞങ്ങൾ മൊബൈൽ ഫോണും പോലും ശരിയായ നിലയിൽ ഉപയോഗിക്കാനായിട്ട് അറിയില്ല. ഒരു പാവപ്പെട്ട മനുഷ്യൻ, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ, നടപടിയെടുക്കട്ടെ. പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്. ഒന്നും മൊബൈൽ ഫോൺ പോലും ഓൺ ചെയ്യാൻ അറിയാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്രയും കോടികളുടെ ഇടപാടുകൾ നടത്താൻ കഴിയുന്നത്? അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ ശക്തന്മാരായ ആളുകളുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു ഈ ദുരൂഹമായ വസ്തുതകളെല്ലാം പുറത്തു വരണം. പോലീസിന്റെ ഭാഗത്തു നിന്ന് ദൃക്സാക്ഷികൾ തന്നെ പറയുന്നു ഭീകരമായി മർദ്ദിച്ചിരിക്കുന്നു. അപ്പോൾ ഈ മർദ്ദനത്തിന്റെ ഫലമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നിരിക്കുന്നു. മർദ്ദനത്തിന്റെ ഫലമായിട്ടാണ് രാജ്കുമാർ മരണമടഞ്ഞിട്ടുള്ളത്. ഇതൊരു പോലീസ് സ്റ്റേഷനകത്ത് ലോക്കപ്പിൽ വെച്ച് നടന്ന കൊലപാതകമാണ്. ഒരു മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ ഉരുട്ടിക്കൊല്ലുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രാകൃതമായ ഒരു നടപടിയായിപ്പോയി പോലീസിന്റെ ഭാഗത്തുണ്ടായത്. അതുകൊണ്ട് ഒരാൾ പോലും, ഈ കുറ്റവാളികളിൽ ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല. ജുഡീഷ്യൽ അന്വേഷണം വേണം. അതുപോലെ തന്നെ ഈ കുടുംബത്തെ സംരക്ഷിക്കണം. മൂന്ന് കുട്ടികളുണ്ട്, പ്രായമായ അമ്മയുണ്ട്, ഭാര്യയുണ്ട്. അപ്പോൾ ഇവർക്ക് അടിയന്തരമായ സഹായം ഗവൺമെൻറ് എത്തിക്കണം. സഹായിക്കുന്ന ഈ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ഗവൺമെൻറ് വഹിക്കണം. അവർക്ക് ഭാര്യയ്ക്ക് ജോലി കൊടുക്കാൻ തയ്യാറാകണം. വീട്, ഇപ്പോൾ ഈ വീട് ഞങ്ങൾ കണ്ടു, ഒരു 10 സെൻറ് സ്ഥലം അവർക്കുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒരു വീട് വെച്ച് കൊടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം ഞാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ്. നാളെ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് വിശദമായ കത്ത് ഞാൻ നൽകുന്നുണ്ട്. ഒരു കാരണവശാലും ഇത് പോലീസ് കേസ് തേച്ച് മായ്ച്ച് കളയാനുള്ള ശ്രമത്തെ അംഗീകരിക്കാൻ കഴിയില്ല. ഈ ഉരുട്ടിക്കൊലപാതകം അത് അന്വേഷിച്ച് നാളെ ഒരു സ്റ്റേഷനിലും ഇത് സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആ ജയിലിലും ചികിത്സ നിഷേധിച്ചു എന്ന് പറയുന്നുണ്ട്. തന്നെയുമല്ല, ഈ ജയിലിൽ ഇവിടെ മജിസ്ട്രേറ്റിന് മുമ്പിൽ എത്തിക്കുമ്പോൾ തന്നെ ഇത് നടക്കാൻ വയ്യ. മജിസ്ട്രേറ്റ് കാറിന്റെ മുമ്പിൽ വന്നാണ് മൊഴിയെടുത്തതെന്നാണ് പറയുന്നത്, റിമാൻഡ് ചെയ്തത്. അതൊക്കെ എന്ത് നടപടി? അങ്ങനെയാണെങ്കിൽ അന്നേരം ആശുപത്രിയിലല്ലേ എത്തിക്കേണ്ടത്? അപ്പൊ ഇതെല്ലാം വളരെ ദുരൂഹമായിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ല, അതെ, ഈ തട്ടിയെടുത്തു എന്ന് പറയുന്ന പണം കണ്ടെത്തണ്ടേ? ആരെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പണം കൊടുക്കണ്ടേ? അപ്പൊ ഇതെല്ലാം വളരെ ദുരൂഹമായിരിക്കുന്നു. തമിഴ് മാത്രം അറിയാവുന്ന ഒരു വ്യക്തി, ഫോൺ പോലും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി, അയാൾ ഈ 3 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വീട്ടുകാർ പറയുന്നത് കേട്ടിട്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകുന്നതിൽ സ്വാഭാവികതയുണ്ട്. കാരണം പോലീസിന് കിട്ടിയെന്ന് പറയുന്നു, പക്ഷേ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നൊരു വാദമാണ് പോലീസ് ഉയർത്തുന്നത്. ഔദ്യോഗികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് പുറത്ത് വരണം. വീട്ടുകാർക്ക് അതിൻ്റെ കോപ്പി അവർ അപേക്ഷിക്കുമെന്ന് പറഞ്ഞു, കോപ്പി കൊടുക്കണം. ഇതെല്ലാം മൊത്തത്തിൽ പോലീസ് എന്തോ ഈ കേസ് അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ നീക്കം നടത്തുകയാണ്. അതാണ് ഇന്നലെ എസ് പിയുടെ പത്രസമ്മേളനം ഏതോ എസ് പി പത്രക്കാരോട് പറഞ്ഞു എന്ന് പറഞ്ഞത് ആ മട്ടിലാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നാട്ടുകാരടിച്ചു, നാട്ടുകാരെല്ലാം അടിച്ചു ഇയാളെ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പോലീസുകാരെ രക്ഷിക്കാൻ, ഉരുട്ടിക്കൊലപാതകം നടത്തിയ പോലീസുകാരെ രക്ഷിക്കാനുള്ള നീക്കമാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഈ കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. ജുഡീഷ്യൽ അന്വേഷണം വേണം. അല്ലാണ്ട് ഈ കേസ് തെളിയാൻ പോകുന്നില്ല. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യാൻ പോകുന്നത് പോലീസ് തന്നെയാണ്. അപ്പോൾ പോലീസിന് എങ്ങനെ വേണമെങ്കിലും കഥ മെനയാൻ കഴിയും?
അതുകൊണ്ടാണ് ഒരു ജുഡീഷ്യൽ അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഞാൻ നേരത്തെ എ ഡി ജി പി ലെവലിൽ ഒരു ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ആ സ്റ്റാൻഡിൽ നിന്ന് മാറുകയാണ്. കാരണം ഇവിടെ വന്ന് മനസ്സിലാക്കിയപ്പോൾ എസ് പി തന്നെ പറയുന്നു ഈ കേസ് നാട്ടുകാരടിച്ചു കൊന്നതാണെന്ന മട്ടിലേക്ക് അത് മാറ്റുകയാണ്. അപ്പോൾ ഇനി ഇത് ഒരു പോലീസ് അന്വേഷണവും തൃപ്തികരമല്ല. പോലീസ് അന്വേഷണത്തിലൂടെ ഒന്നും തെളിയാൻ പോകുന്നില്ല. പരസ്പരം സഹായിക്കാനുള്ള നടപടിയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് ഗവൺമെൻറ് തയ്യാറാകണം എന്നെനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ ലോക്കപ്പ് കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരികയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതയും വീഴ്ചയും പോലീസ് ഭരണത്തിനുണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള തകരാറാണ് ഇന്ന് ഈ രാജ്കുമാറിൻ്റെ ജീവനെടുത്തത്. തീർച്ചയായിട്ടും പാവപ്പെട്ട നാട്ടുകാരുടെ പേരിൽ ഇതിനെ കേസ് എടുക്കുന്നത്. അവരാരെങ്കിലും മർദ്ദിച്ചോ? ഇവിടെ 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 വന്നപ്പോൾ തന്നെ നാല് പോലീസുകാർ ഇയാളെ രാത്രി 12 മണിക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ വലിയ ദണ്ട് ഉപയോഗിച്ച് മർദ്ദിച്ചു എന്ന് എന്നോട് ഇപ്പം തൊട്ടടുത്ത വീട്ടിലെ ആളുകൾ തന്നെ എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ പ്രതികളായ ഉരുട്ടിക്കൊലപാതക കേസിലെ പ്രതികളെ രക്ഷിക്കാൻ പോലീസ് തന്നെ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ജുഡീഷ്യൽ അന്വേഷണം അല്ലാതെ മറ്റൊന്നും സ്വീകാര്യമല്ല എന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ നാട്ടുകാരുടെ ചിലവരെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കേസ് എടുത്തിരിക്കുന്നത്. ഈ കോൺഗ്രസ് 11-ാം വാർഡ് മെമ്പർ വാദിച്ചതിനെതിരെ നടപടി എടുത്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ആണ് ഇതിനകത്ത് ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും ആരെല്ലാം ഉണ്ടെങ്കിലും, ചിലർ പറയുന്നത് സി പി എം ഉണ്ടെന്ന് പറയുന്നു, ഇപ്പം നിങ്ങൾ പറയുന്നു കോൺഗ്രസിൻ്റെ ആളുണ്ട്, ആരാണെങ്കിലും ശരി, അവരെല്ലാം നടപടി ഒരു അന്വേഷണം, അതാ പറഞ്ഞത് ജുഡീഷ്യൽ അന്വേഷണം നടക്കട്ടെ. ആര് കുറ്റവാളിയാണെങ്കിലും ശരി, അവർക്ക് നിയമപരമായ ശിക്ഷ നൽകണം. വാസ്തവത്തിൽ ഇതിൻ്റെ വളരെ വ്യക്തമാണ്, ഇതൊരു ലോക്കപ്പിനകത്ത് വെച്ച് നടന്ന ക്രൂരമായ മർദ്ദനമാണ്, ഇതൊരുട്ടിക്കൊലപാതകമാണ്. ഇത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കലും പോലീസ് ചെയ്യാൻ പാടില്ലാത്ത നടപടിയാണ്. രാജ്കുമാറിന്റെ കസ്റ്റഡി മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും. ഒട്ടേറെ ദുരൂഹതകൾ രാജ്കുമാറിന്റെ കസ്റ്റഡി മരണത്തിലുണ്ട്. പലരെയും സംരക്ഷിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഇതിൽ എസ് പി പോലും ഇക്കാര്യത്തിൽ പലരെയും സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു. അതുകൊണ്ട് ഒരു പോലീസ് അന്വേഷണം കൊണ്ട് തൃപ്തിപ്പെടാനാകില്ല, ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. ഇതിൽ രാജ്കുമാറിന്റെ ബന്ധുക്കൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു നൽകാനുള്ള ശ്രമവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഒൻപത് മണി ഒറ്റനോട്ടം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.